ഹായ് എവ്രി വൺ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ സഞ്ജന വേദി. സയാംസർ വെൽനസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഒരു പ്രത്യേക തരം വാദത്തെക്കുറിച്ചാണ്. അത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് കാറ്റഗറിയിൽപ്പെട്ടതാണ്. ജോയിൻസിനെ ബാധിക്കുന്ന ഒരു ആർത്രൈറ്റിസാണ്. ആങ്കിലോസിംഗ് സ്പോണ്ടൈലൈറ്റിസ് എന്നാണ് അതിൻ്റെ പേര്. ഇത് കൂടുതലായിട്ടും ഇന്ന് യുവാക്കളിലാണ് കാണുന്നത്. അതായത് 45 വയസ്സിന് താഴെയുള്ള പുരുഷന്മാരിലാണ് കൂടുതലായിട്ടും ആങ്കിലോസിംഗ് സ്പോണ്ടൈലൈറ്റിസ് കാണപ്പെടുന്നത്. സ്ത്രീകളിലും ഇത് വരാം, എങ്കിലും കൂടുതൽ പുരുഷന്മാരിലാണ് കാണപ്പെടുന്നത്. ആങ്കിലോസിംഗ് സ്പോണ്ടൈലൈറ്റിസ് നമ്മുടെ നട്ടെല്ലിനെയാണ് കൂടുതലായിട്ടും ബാധിക്കുന്നത്. പക്ഷേ ഇത് അവിടെ മാത്രം ഒതുങ്ങുന്ന ഒരു അസുഖമല്ല, നമ്മുടെ കണ്ണുകളെയും ക്രമേണ ഈ ഒരു അസുഖം ബാധിക്കാം. അതുപോലെ തന്നെ ഈ അസുഖം സ്കിന്നിൽ സോറിയാസിസ് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. അതുപോലെ നമ്മുടെ വയറ്റിൽ, ദഹനേന്ദ്രിയ വ്യവസ്ഥയിൽ ക്രോണിക് ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ് എന്ന കാറ്റഗറിയിൽപ്പെടുന്ന അസുഖവും ഉണ്ടാവും. ഇതെല്ലാം ഈ ഒരു അസുഖത്തിൻ്റെ വിവിധ രൂപങ്ങളാണ്, അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻസാണ്. ഓക്കെ, അപ്പോൾ ആങ്കിലോസിംഗ് സ്പോണ്ടൈലൈറ്റിസ് എന്താണെന്ന് നമുക്ക് നോക്കാം. അതിൻ്റെ ഇമ്പാക്റ്റ്, അതിൻ്റെ ഒരു ആഘാതം മനുഷ്യനിൽ എത്രത്തോളം ഉണ്ട് നോക്കാം. പിന്നെ അതിൻ്റെ കോംപ്ലിക്കേഷൻസ് എന്തൊക്കെ, അതിനെക്കുറിച്ച് നമുക്ക് ഇന്ന് ലഭ്യമായ അറിവുകൾ, അതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് എന്തെല്ലാം അറിവുകൾ ലഭ്യമാണ് നോക്കാം. ഇതിനെ എങ്ങനെ മാനേജ് ചെയ്യാം, പൂർണ്ണമായിട്ടും ഇതിന് ട്രീറ്റ്മെൻറ്റ് ഉണ്ടോ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓട്ടോ ഇമ്മ്യൂൺ കാറ്റഗറിയിൽപ്പെട്ട ഒരു അസുഖമാണ്. അതായത് നമ്മുടെ തന്നെ പ്രതിരോധ വ്യവസ്ഥ, നമ്മുടെ തന്നെ മറ്റു അവയവങ്ങളെ ദോഷകരമായ രീതിയിൽ ബാധിക്കുന്ന ഒരു അവസ്ഥയാണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറഞ്ഞാൽ. ആ ഒരു ലിസ്റ്റുണ്ട്, ഡിസീസസിൻ്റെ ഒരു ലിസ്റ്റുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ഈ ആങ്കിലോസിംഗ് സ്പോണ്ടൈലൈറ്റിസ്. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ കാരണങ്ങൾ ഇന്നും പൂർണ്ണമായിട്ടും വ്യക്തമല്ല. എന്ന് പറഞ്ഞാൽ ജീൻ ഒരു ഘടകമാണ്, അതുപോലെ തന്നെ മറ്റു ഫാക്ടേഴ്സ്, ഇപ്പോൾ ഓട്ടോ ഇമ്മ്യൂണിറ്റി പറഞ്ഞ പോലെ ഒരു ഫാക്ടറുണ്ട്, പിന്നെ എൻവയൺമെൻ്റൽ ഫാക്ടേഴ്സുണ്ട്. അങ്ങനെ ഒരുപാട് കാരണങ്ങൾ ഇതിലേക്ക് നയിക്കുന്നു എന്നാണ് മനസ്സിലാക്കപ്പെടുന്നത്. അതിൽ ഏറ്റവും പ്രധാനം ഈ ഓട്ടോ ഇമ്മ്യൂണിറ്റി തന്നെയാണ്, പ്ലസ് ജീൻസ്. ജീൻസിനെ പറ്റി പറയുകയാണെങ്കിൽ HLA-B27 എന്ന ഒരു ഹ്യൂമൻ ല്യൂക്കോസൈറ്റ് ആൻറ്റിജനുമായിട്ടാണ് ഇത് കണക്റ്റഡ് ആയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഫാക്ടർ ഈ അസുഖമുള്ളവരിൽ 90 മുതൽ 95% ആളുകളിലും ഇത് ടെസ്റ്റ് ചെയ്താൽ നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇതൊന്നും ഇല്ലാതെ തന്നെ ഈ HLA-B27 നെഗറ്റീവായിട്ടുള്ള കേസുകളും ഉണ്ട് ആങ്കിലോസിംഗ് സ്പോണ്ടൈലൈറ്റിസ്. അപ്പോൾ നമ്മൾ മറ്റസുഖങ്ങളെല്ലാം ആണോ എന്ന് പരിശോധിച്ചിട്ടാണ് ഡോക്ടർമാർ അതെല്ലാം എക്സ്ക്ലൂഡ് ചെയ്ത് റൂൾ ഔട്ട് ചെയ്തിട്ടാണ് ഈ ഒരു രോഗനിർണയത്തിൽ എത്തിച്ചേരുന്നത്. അപ്പോൾ അത്രയും ഒരു പ്രശ്നമുള്ള അസുഖമാണ് ആങ്കിലോസിംഗ് സ്പോണ്ടൈലൈറ്റിസ്. പക്ഷെ നമുക്കതിനെ എങ്ങനെ കുറച്ചും കൂടെ ഇഫക്റ്റീവായിട്ട് ട്രീറ്റ് ചെയ്ത് നമുക്കത് മാറ്റിയെടുക്കാം, അല്ലെങ്കിൽ ജീവിതം കുറച്ചും കൂടെ സുഗമമാക്കാം എന്ന് ആണ് ഞാൻ ഈ വീഡിയോയിൽ കൂടെ പറയാൻ പോകുന്നത്. ആങ്കിലോസിംഗ് സ്പോണ്ടൈലൈറ്റിസ് മറ്റു വാദങ്ങളിൽ നിന്നും ഒരുപാട് വ്യത്യസ്തമാണ്. മറ്റു വാദങ്ങൾ ഏത് ഏജ് ഗ്രൂപ്പിലും വരാം. അതിന് ഒരു ട്രീറ്റ്മെൻറ്റ് മെഡിക്കേഷൻസ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് നാളത്തേക്ക് വളരെയധികം ആശ്വാസവും ഉണ്ടാവും. ഇപ്പോൾ സന്ധിവാദമാവട്ടെ, ആമവാദമാവട്ടെ, അതിനൊക്കെ കുറേ ഒരുപാട് സ്കോപ്പുണ്ട്. പക്ഷേ ആങ്കിലോസിംഗ് സ്പോണ്ടൈലൈറ്റിസ് പ്രോപ്പർലി നമ്മൾ ടൈംലി ഇൻ്റർവെൻഷൻ കൊണ്ടുവന്നില്ലെങ്കിൽ, സമയത്ത് തന്നെ പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടില്ലെങ്കിൽ, അത് ഈ ഒരു നട്ടെല്ലിൻ്റെ ജോയിൻസ് എല്ലാം തമ്മിൽ ഫ്യൂസ് ചെയ്യാൻ കാരണമാകും. അതായത് നട്ടെല്ല് ഉണ്ടാക്കിയിരിക്കുന്നത് വെർട്ടിബ്രേ അഥവാ കശേരുക്കൾ കൊണ്ടാണെന്ന് നമുക്കറിയാമല്ലോ. ഒരുപാട് കശേരുക്കൾ ചേർന്നാണ് നട്ടെല്ല് ആ ഒരു രൂപത്തിൽ നിൽക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഡിസ്കും ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു അസുഖം നട്ടെല്ല് കഴിഞ്ഞാൽ പിന്നെ ബാധിക്കുന്നത് നമ്മുടെ നട്ടെല്ലിൻ്റെ അടിഭാഗത്തുള്ള ഹിപ്പ് ജോയിൻറ്റിനെയാണ്. ഹിപ്പ് സേക്രം ആൻഡ് രണ്ട് സൈഡിലുള്ള അരക്കെട്ടിൻ്റെ സൈഡിലുള്ള ഹിപ്പ് ജോയിൻറ്റിനെയാണ്. അവിടെയും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. സ്പൈനൽ ഫ്യൂഷൻ ഉണ്ടാകും, അതുപോലെ ക്രോണിക്കായിട്ട് ഇൻഫ്ലമേഷൻ അഥവാ നീർക്കെട്ടുണ്ടാകും. അത് ഉണ്ടാക്കുന്നത് അസഹ്യമായ വേദനയാണ്. അതാണ് ആങ്കിലോസിംഗ് സ്പോണ്ടൈലൈറ്റിസിൻ്റെ ഏറ്റവും പ്രധാന ലക്ഷണം. നമ്മൾ എന്ത് മരുന്ന് കഴിച്ചാലും കുറയാത്ത നടുവേദന. നടുവേദന എന്ന് പറയുന്നതിനേക്കാളും അത് ലോവർ ബാക്കിലാണ് വരുന്നത്, നമ്മളുടെ അപ്പർ സ്പൈനിലേക്കല്ല വേദന വരുന്നത്. കഴുത്തിനെയും ബാധിക്കാം, പക്ഷെ കൂടുതലായിട്ട് ഇങ്ങനെയാണ് മിക്കവാറും ആളുകളിൽ കാണപ്പെടുന്നത്. കഴുത്തിന് കശേരുക്കൾ, അതായത് സെർവൈക്കൽ വെർട്ടിബ്രയും ഇത് ബാധിക്കാം, അതിൻ്റെതായ കോംപ്ലിക്കേഷൻസും ഉണ്ടാവാം. പക്ഷേ ഈ ലോവർ ബാക്കിലുള്ള വേദന സാധാരണ മരുന്നൊന്നും കുടിച്ചാൽ മാറുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പം
ഇത് വരുന്നത് നമുക്ക് സംശയം തോന്നാം ഡിസ്കിൻ്റെ പ്രശ്നമാണോ എന്ന്, ഡോക്ടർമാർക്കും സംശയം തോന്നാം ഡിസ്കിൻ്റെ പ്രശ്നമാണോ എന്ന്. സാധാരണ ഡിസ്കിൻ്റെ പ്രശ്നമാകുമ്പം അത് ഡിസ്കിൻ്റെ ലെവൽ അനുസരിച്ചിട്ട്, ഏത് ഡിസ്കിനെയാണ് ബാധിച്ചിരിക്കുന്നതെന്നുള്ള അനുസരിച്ചിട്ട് അതിന് നമുക്ക് ഏകദേശം നമുക്ക് വിത്തൗട്ട് MRI തന്നെ നമുക്കൊരു അസംഷനിലെത്താം. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇത് അവിടെയൊന്നല്ല വേദന വരാം. ഇത് വേദന വരുന്നത് എക്സാക്ട്ലി പറഞ്ഞ അരക്കെട്ടിലാണ്. അരക്കെട്ടിൽ ബട്ടക്സിലേക്കാണ് പെയിൻ വരുന്നത്. അത് കഴിഞ്ഞിട്ട് അത് തുടയുടെ ബാക്കിലേക്ക് താഴോട്ടിറങ്ങാതെ അവിടെ തന്നെ നിൽക്കുന്നൊരവസ്ഥയാണ് ഇതൊരു പ്രധാന ലക്ഷണം. പിന്നെ രണ്ടാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ലക്ഷണം, ഇത് എക്സസൈസ് ചെയ്യുമ്പം കുറയുന്നുണ്ട്. അതായത് നമ്മൾ മൂവ് ചെയ്യുമ്പോഴൊക്കെ കുറയുന്നുണ്ട്, പക്ഷെ റെസ്റ്റ് ചെയ്യുമ്പം ഇത് കൂടുന്നുണ്ട്. അതുപോലെ തന്നെ ഉറക്കത്തുനിന്ന് പെട്ടെന്ന് വേദന വരും, പക്ഷെ ഉറക്കത്ത് നമ്മൾ എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ അത്ര വേദന അനുഭവപ്പെടില്ല. ഇത് രണ്ട് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. പക്ഷേ നമ്മൾക്ക് മൂവ് ചെയ്താൽ കൂടുന്ന വേദനയുള്ള പല അസുഖങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു പ്രത്യേകത, മൂവ് ചെയ്താൽ അല്ലെങ്കിൽ ഒരു എക്സസൈസ് ചെയ്താൽ കുറച്ച് ബെറ്റർ ആവുന്നത് ഈ ഒരു രോഗത്തിൻ്റെ ഒരു ലക്ഷണമാണ്. ഓക്കെ, അപ്പോൾ ഇത് മാത്രം വെച്ചിട്ട് നമുക്കെല്ലാം ആങ്കിലോസിംഗ് സ്പോണ്ടൈലൈറ്റിസ് ആണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, നമുക്കത് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് വേണ്ട ടെസ്റ്റുകൾ ചെയ്യണം. അപ്പോൾ MRI എക്സ്റേ ആണ് മെയിനായിട്ട് ഇത് ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡോക്ടർമാർ ചെയ്യുന്ന ടെസ്റ്റും. അപ്പോൾ MRIയിൽ ഞാൻ ഈ പറഞ്ഞ ലൊക്കേഷനിലാണ് അസുഖമെങ്കിൽ മിക്കവാറും സേക്രോ ഇലിയൈറ്റിസ് എന്ന് കാണിക്കും. ഞാൻ ഈ പറഞ്ഞ പോലെ അരക്കെട്ടിൻ്റെ രണ്ട് അസ്ഥികളുണ്ട്, അതായത് ഹിപ്പ് ബോണും പിന്നെ സേക്രം എന്ന ബോണും. നമ്മുടെ അരക്കെട്ട് ഫോം ചെയ്തിരിക്കുന്നത് ഇത്രയും ബോൺസ് ചേർന്നിട്ടാണ്. അതിൻ്റെ മോൾ ഭാഗം, ഹിപ്പ് ബോണിൻ്റെ മോൾ ഭാഗം ഇലിയും അതിൻ്റെ നടുക്കായിട്ട് സേക്രവുമുണ്ട്. അപ്പോൾ ഈ സേക്രവും ഇലിയും ചേർന്നിട്ടുള്ള ആ രണ്ട് ബോൺസിൻ്റെ ഇടയ്ക്ക് നീർക്കെട്ട് വരികയും അവിടെ ഇൻഫ്ലമേഷൻ, ക്രോണിക് ഇൻഫ്ലമേഷൻ വരികയും ചെയ്യുന്നതുകൊണ്ടാണ് ഇത്രയും അസഹ്യമായ അസ്ഥിവേദന ഉണ്ടാവുന്നത്. അപ്പോൾ അതാണ് ഈ ഒരു ഞാൻ പറഞ്ഞ പോലെ അരക്കെട്ടിൻ്റെ ലോവർ ബാക്കിലേക്ക് ഇറങ്ങുന്ന പെയിനായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പ്രധാന ലക്ഷണം. പക്ഷേ ഇത് മാത്രമല്ല ഇതിൻ്റെ ലക്ഷണം, ഇതല്ലാതെയും ആങ്കിലോസിംഗ് സ്പോണ്ടൈലൈറ്റിസ് വരാം. അതായത് നേരത്തെ പറഞ്ഞ പോലെ സ്പൈനിന് പുറത്തും ഇത് വരാം, സ്പൈൻ്റെ അകത്ത് ഇപ്പം ഇവിടെയും വരാം. അതുപോലെ തന്നെ നമ്മുടെ സ്പൈൻ എന്ന് പറയുന്നത് നമ്മളെ റിപ്സുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ബാക്കിൽ. അപ്പോൾ അത് നമ്മുടെ ആ ഒരു റിപ്സിൻ്റെ ആ ജോയിൻസിലും പെയിൻ വരാം. റിപ്സും സ്പൈനും കൂടി, വെർട്ടിബ്രയും കൂടി ജോയിൻ ചെയ്യുന്ന ഭാഗത്തും പെയിൻ വരാം. അതുപോലെ തന്നെ ഇത് കഴുത്തിൻ്റെ ഭാഗത്തേക്കും വേദന വരാം. കഴുത്തിൻ്റെ ഭാഗത്തുള്ള കശേരുക്കളാണ് എഫക്റ്റഡ് ആയിട്ടുള്ളതെങ്കിൽ, ആ ജോയിൻസിലാണ് പ്രശ്നമെങ്കിൽ അവിടെയും വേദന വരാം, അതിൻ്റെ കോംപ്ലിക്കേഷൻസും വരാം. അപ്പോൾ ഇത് രണ്ട് തരത്തിൽ സ്പൈനിനെ ബാധിക്കുന്നത്. പിന്നെ പുറത്ത് കണ്ണിനെ ബാധിക്കാം, കണ്ണിനെ ബാധിക്കുന്ന തരത്തിൽ ഇൻഫ്ലമേഷൻ വരാം. അതുപോലെ നമ്മുടെ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്ട് അഥവാ ദഹനേന്ദ്രിയ വ്യവസ്ഥയെയും ഈ അസുഖം വേറൊരു തരത്തിൽ ബാധിക്കാം. ക്രോണിക് ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ് എന്നാണ് അതിനെ പറയുക. അപ്പോൾ വയറിൽ ഉണ്ടാകുന്ന നീർക്കെട്ട് അഥവാ ക്രോണിക് ഇൻഫ്ലമേഷൻ അതിൻ്റെതായ സിംറ്റംസ് മാനിഫെസ്റ്റ് ചെയ്യും. നമുക്ക് വയറിൽ അമിതമായിട്ട് എന്തെങ്കിലും ഭക്ഷണം കഴിച്ചാലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ക്രോണിക് ആയിട്ടുള്ള ഡയറിയ, അങ്ങനെയുള്ള മറ്റ് എല്ലാ പ്രശ്നങ്ങളും ക്രോണിക് ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസിൽ ഉണ്ടാവും. അതിൻ്റെ തൽഫലമായിട്ട് നമുക്ക് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസിയും വരാം. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്നൊരു അസുഖമല്ല. ഒരുപാട് സിംറ്റംസ് ഉണ്ടാവും, പക്ഷെ അത് എവിടെ ആർക്ക് എങ്ങനെ വരണമെന്നുള്ളത് നോക്കിയിട്ട് കൃത്യമായ ടെസ്റ്റുകളിലൂടെ മാത്രം മറ്റ് അസുഖങ്ങളെല്ലാമെന്ന് ഉറപ്പ് വരുത്തി ടെസ്റ്റുകൾ ചെയ്ത് അതല്ല ഇതല്ലാന്ന് നമ്മളിങ്ങനെ റൂൾ ഔട്ട് ചെയ്യും. റൂൾ ഔട്ട് ചെയ്തിട്ടാണ് ഈ ഒരു അസുഖത്തിലെത്തുന്നത്. അപ്പോൾ അങ്ങനെ സംശയം തോന്നിയാൽ നമുക്ക് HLA-B27 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹ്യൂമൻ ലുക്കോസൈറ്റ് ആൻറ്റിജൻ ടെസ്റ്റ് ഉണ്ട്, അത് ചെയ്ത് നോക്കാം. പിന്നെ ഇതിൽ ഡയഗ്നോസിസ് ഇങ്ങനെയാണ്. പക്ഷെ നമുക്ക് ഇതിൻ്റെ രോഗനിർണയത്തേക്കാൾ കൂടുതൽ അറിയേണ്ടത് ഇതിൻ്റെ മാനേജ്മെൻറ്റ് അഥവാ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണെന്നുള്ളതാണ്. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യം, മിക്കവാറും പെയിൻ കുറയ്ക്കുക, നമ്മൾക്കുള്ള ജീവിതം മുന്നോട്ട് പോകാനുള്ള കാര്യങ്ങൾ പെയിൻ കുറയ്ക്കുക എന്നുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെ മറ്റ് അസുഖങ്ങളായിട്ടാണ് ഇത് പുറത്തേക്ക് വരണമെങ്കിൽ, കണ്ണിനെ ബാധിക്കുന്നതോ അല്ലെങ്കിൽ വയറിനെ ബാധിക്കുന്നതാണെങ്കിൽ അതിനും ഇൻഫ്ലമേഷൻ കുറയ്ക്കുക എന്നുള്ള ഒരു തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ്, അങ്ങനെയുള്ളൊരു മാനേജ്മെൻറ്റാണ് ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളത്. പിന്നെ നമുക്ക് വൺസ് ഈ ഒരു പെയിൻ കുറഞ്ഞു കഴിഞ്ഞാലും, ഇപ്പോൾ കൺവെൻഷണൽ മെഡിസിൻ, മോഡേൺ മെഡിസിനിലാണെങ്കിൽ സ്റ്റീറോയിഡ് മെഡിക്കേഷൻസും നോൺ സ്റ്റീറോയിഡ് മെഡിക്കേഷൻസും ഉണ്ട്. അപ്പോൾ പെയിൻ ഇൻസ്റ്റൻ്റ്ലി കുറയ്ക്കുവാൻ
പെട്ടെന്ന് കുറയ്ക്കുവാൻ നമുക്ക് ആ ഒരു ട്രീറ്റ്മെൻറ്റ് അഡോപ്റ്റ് ചെയ്യേണ്ടി വരുന്ന ഒരവസ്ഥയാണ് ആങ്കിലോസിംഗ് സ്പോണ്ടൈലൈറ്റിസ്. കാരണം ഇതിപ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, ഓൾട്ടർനേറ്റീവ് മെഡിസിനിൽ ഇപ്പം മെഡിസിൻസ് എടുക്കുമ്പോൾ സാധാരണ ഹിപ് ഒരു IVDP ഡിസ്കിൻ്റെ പ്രശ്നമോ അല്ലെങ്കിൽ ഒരു സ്പോണ്ടൈലൈറ്റിസ്, സാധാരണ സ്പോണ്ടൈലൈറ്റിസ്, സെർവൈക്കൽ സ്പോണ്ടൈലൈറ്റിസ് ഒക്കെ ആണെങ്കിൽ നമ്മളിപ്പോൾ ഒരു മെഡിസിൻ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്നൊരാശ്വാസം ഉണ്ടാവും. അതിനുശേഷം നമ്മൾ തുടർച്ചയായ ട്രീറ്റ്മെൻറ്റിലൂടെ നമുക്കത് മാറ്റിയെടുക്കാനും സാധിക്കും. പക്ഷേ ഇതങ്ങനെയല്ല. ഒരുവിധം മെഡിസിൻസൊക്കെ ഇതിനോട് അറ്റ്ലീസ്റ്റ് ഒരു 1 or 2 hours മാത്രമേ മെഡിസിൻസ് കൊടുക്കുമ്പം ഈ ഒരു വേദന കുറയുന്നുള്ളൂ. പിന്നീടത് അതേപോലെ തിരിച്ചു വരുന്നു. പേഷ്യൻ്റ് അവരുടെ ജോലി റെസ്യൂം ചെയ്യുന്ന സമയത്ത്, കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് അതുപോലെ തന്നെ അസുഖം തിരിച്ചു വരുന്നു. അതുകൊണ്ട് തന്നെ മോഡേൺ മെഡിസിൻ്റെ സഹായത്തോടു കൂടെ മാത്രം മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് ആങ്കിലോസിംഗ് സ്പോണ്ടൈലൈറ്റിസ്. അതിൻ്റെ സ്കോപ്പ് ഒരു സ്റ്റിറോയിഡ് മെഡിക്കേഷൻസും നോൺ സ്റ്റിറോയിഡ് മെഡിക്കേഷൻസും അതുപോലെ തന്നെ ഇഞ്ചെക്ഷൻസും ഒക്കെയാണ് ഇതിന് കൊടുക്കുന്നത്. അത് ഒരു ഡോക്ടറെ കണ്ടിട്ട് വേണ്ട ചികിത്സ തേടേണ്ടത് തന്നെയാണ്. ഇത് തനിയെ മാറുന്ന ഒരു അസുഖമല്ല. പിന്നെ അടുത്തത് ലൈഫ് സ്റ്റൈൽ ചേഞ്ചാണ്. ഇതിൽ ഈ വേറെ എന്ത് അസുഖം നമ്മൾ പറയുന്നതിനേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻസ് നമ്മൾ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനിൽ ഇവിടെ കൊടുക്കണം. കാരണം നമ്മളിപ്പോൾ കൊളസ്ട്രോൾ ആണെങ്കിലും ഷുഗറൊക്കെ ആണെങ്കിലും ഡോക്ടർ പറയും, ചിലർ കേൾക്കും, ചിലർ കേൾക്കില്ല. അപ്പോൾ അവരെ ചേഞ്ചസ് വരുത്താൻ വരുത്താതിരിക്കാം. എന്നാലും മെഡിസിൻ എന്തെങ്കിലുമെല്ലാം ചെയ്തിട്ട് അവരുടെ ഈ ഒരു ഷുഗറാണെങ്കിലും കൊളസ്ട്രോൾ ആണെങ്കിലും താഴ്ത്തിയിട്ടുണ്ടാവും. പക്ഷേ ഇതങ്ങനെയല്ല. ഇതിന് ഈ നമ്മളിപ്പോൾ എക്സസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സസൈസ് ചെയ്യുക തന്നെ വേണം. ഈ ഒരു ട്രീറ്റ്മെൻറ്റൊക്കെ കൊടുത്ത് പെയിൻ താഴ്ത്തിയതിന് ശേഷം ഇൻഫ്ലമേഷൻ കുറച്ച് വന്ന് ആ ഒരു റെമിഷൻ പീരീഡിലാണ് എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. എക്സസൈസ് ജീവിതത്തിൻ്റെ ഭാഗമാക്കണം. കാരണം ഈ പറഞ്ഞ ജോയിൻസിലൊക്കെ ആണെങ്കിൽ ഈ പ്രശ്നം വരണമെങ്കിൽ നമ്മൾ ആ ജോയിൻസിനെ ദിവസേന സ്ട്രെച്ച് ചെയ്തിട്ട് അവിടെ ഇറോഷൻ വരാതെ, അല്ലെങ്കിൽ അവിടെ ഒരു ഡീജനറേറ്റീവ് ചേഞ്ചസ് ഒന്നും വരാതെ അതിനെ മൊബൈലാക്കി നിർത്തണം, അതിനെ മൂവ് ചെയ്ത് നിർത്തണം. അതിനെ പ്രത്യേകിച്ച് ഇപ്പോൾ ലോവർ ബാക്ക് ആണെങ്കിൽ നമ്മൾ ഫോർവേഡ് സ്ട്രെച്ചിങ് ആണ് പറയുന്നത്. അതിൻ്റെതായ എക്സസൈസസ് ഡോക്ടർ തന്നെ പറഞ്ഞു തരും. പുറത്തേക്ക് നമ്മളിപ്പോൾ ഇത് ചെയ്യുമ്പോൾ യോഗ പോസ്റ്റേഴ്സും നല്ലതാണ്. നമ്മളിപ്പോൾ ചെയ്യുകയാണെങ്കിൽ പശ്ചിമോത്താസനം, മുന്നോട്ടേക്ക് നിവർന്ന് കാല് രണ്ടും മുന്നോട്ട് നീട്ടി വെച്ചിട്ട് മുന്നോട്ടേക്ക് തല താഴ്ത്തി രണ്ട് കൈകൊണ്ടും നമ്മുടെ കാൽവിരലുകൾ പിടിക്കുന്ന, പിടിക്കാൻ ശ്രമിച്ചാൽ മതി, പിടിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നമ്മൾ ഡെയിലി അത് ചെയ്യുകയാണെങ്കിൽ ആ ബാക്ക് റീജിയണിൽ സ്ട്രെച്ച് വരും. അതുപോലെ നമ്മുടെ ശരീരത്തിലെ ഓരോ ജോയിൻറ്റും സ്ട്രെച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്കിതിനെ ഒരുപാട് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണത്തിൽ ഇൻഫ്ലമേഷൻ കുറയ്ക്കുന്ന ടൈപ്പ് ഭക്ഷണം നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ ഇൻഫ്ലമേഷനും കുറയ്ക്കാൻ നമുക്ക് സാധിക്കും. കാരണം അതിൻ്റെ ഒരു റോൾ എന്ന് പറയുമ്പം നമ്മൾ മറ്റ് എല്ലാ ഡിസീസസിനും പറയുന്ന പോലെ ആൻറ്റി ഇൻഫ്ലമേറ്ററി കപ്പാസിറ്റി ഉള്ള ഫുഡ്, ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ മെഡിറ്ററേനിയൻ ഡയറ്റ് നല്ലൊരു ഡയറ്റാണ്. അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉള്ള ഫുഡ് ഐറ്റംസ് എല്ലാം ചേർന്നതാണ് മെഡിറ്ററേനിയൻ ഡയറ്റ്. അപ്പോൾ അങ്ങനെ നമ്മൾ പോവുകയാണെങ്കിലും വളരെ നല്ലതാണ്. അപ്പോൾ ചില ഫുഡിനെല്ലാം ഇൻഫ്ലമേഷൻ ത്വരിതപ്പെടുത്തുവാനുള്ള ഒരു പൊട്ടൻഷ്യലുണ്ട്, ഒരു കഴിവുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഭക്ഷണം കൂടുതലും ഷുഗർ റിഫൈൻഡ് ഷുഗേഴ്സാണ്, അത് കുറയ്ക്കുക. ജനറലി ഇത് ഒരു ഈ ഒരു ഡിസീസിന് സ്പെസിഫിക് ആയിട്ട് പറയണതല്ല. അപ്പം നമ്മൾ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്, ആൻറ്റി ഇൻഫ്ലമേറ്ററി ഫുഡ് എന്ന് പറയുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ഒലിവ് ഓയിൽ ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ഫുഡാണ്. അതുപോലെ തന്നെ വെജിറ്റബിൾസ്, ആൻറ്റി ഓക്സിഡൻറ്റ്സ് ധാരാളമുള്ള ആൻറ്റി ഇൻഫ്ലമേറ്ററി ഫാക്ടേഴ്സ് ഉള്ള ഫുഡാണ് ഫ്രൂട്ട്സ്. അപ്പോൾ ഇതെല്ലാം ഭക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തുകയാണെങ്കിൽ കുറേയൊക്കെ നമുക്കൊരു ലൈഫ് സ്റ്റൈലിൽ ഒരു ചേഞ്ച് കൊണ്ടുവരാൻ പറ്റും. സ്ട്രെച്ചിങ്, എക്സസൈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, ഡയറ്റ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. അതുപോലെ തന്നെ നമ്മൾ ഒന്നാണ് സ്ട്രെസ് മാനേജ്മെൻറ്റ്. സ്ട്രെസ്സിൻ്റെ കാര്യം പറയുമ്പം ഇന്ന് മെഡിക്കൽ സയൻസ് അല്ലെങ്കിൽ ഒരു സയൻറ്റിഫിക് വേൾഡ് കമ്മ്യൂണിറ്റി ഇതിനോട് ഒരു യോജിപ്പ് കാണിക്കുന്നുണ്ട്. അതായത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസും സ്ട്രെസ്സും തമ്മിൽ ബന്ധമുണ്ട്. ബോത്ത് ഫിസിക്കൽ ആൻഡ് മെൻ്റൽ സ്ട്രെസ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസിലേക്ക് നയിക്കുന്നുണ്ട് എന്ന് ഒരു തിയറി ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസിനെ പറ്റിയിട്ടുണ്ട്. ഒരുപാട് കാരണങ്ങൾ ഓട്ടോൺ ഇമ്മ്യൂൺ ഡിസീസസിലേക്ക് നയിക്കുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ സ്ട്രെസ്. അത് ഫിസിക്കൽ സ്ട്രെസ്സുമാവാം, മെൻ്റൽ സ്ട്രെസ്സുമാവാം. അപ്പം സ്ട്രെസ് കുറയ്ക്കുവാൻ വേണ്ടിയിട്ടുള്ള മൈൻഡ് റിലാക്സേഷൻ ടെക്നിക്സ് ഫോളോ ചെയ്യണം.
ഞാനിത് പറയാനുള്ള കാരണം, നമ്മളിതിൻ്റെ കാരണങ്ങൾ തേടുമ്പോൾ HLA-B27 എല്ലാ ആൾക്കാരിലും പോസിറ്റീവ് അല്ല. 90-95% ആൾക്കാരിൽ മാത്രമേ ഈ ഒരു ജീൻ ഒരു കാരണമായിട്ട് പറയപ്പെടുന്നുള്ളൂ. ബാക്കി എൻവയൺമെൻ്റൽ കോസസ് ആണ്. ഈ എൻവയൺമെൻ്റൽ കോസസ് എന്ന് പറയുമ്പോൾ സ്ട്രെസ് അതിൽ ഉൾപ്പെടും. പ്രത്യേകിച്ചും ഇതിനെ ഒരു ഓട്ടോ ഇമ്മ്യൂൺ നാച്ചർ ഉള്ളത് കൊണ്ടാണ് ഇത് പറയാൻ കാരണം. അപ്പം നമ്മൾ മെഡിക്കേഷൻ കൂടാതെ ഡയറ്റിൽ ഫോക്കസ് ചെയ്യണം. ആൻറ്റി ഇൻഫ്ലമേറ്ററി ഫുഡ് കഴിക്കുക, അതായത് മെഡിറ്ററേനിയൻ ഡയറ്റ് മെയിൻലി. പിന്നെ 2, സ്ട്രെച്ചിങ് എക്സസൈസ് നിർബന്ധമായിട്ടും ചെയ്യാം. എല്ലാ ജോയിൻസും സ്ട്രെച്ച് ചെയ്യണം. അതുപോലെ തന്നെ നമുക്ക് മൈൻഡ് റിലാക്സേഷൻ ടെക്നിക്സ്, മൈൻഡ് റിലാക്സേഷൻ ടെക്നിക്സ് എന്ന് പറയുമ്പോൾ യോഗ, പ്രാണായാമ, അതെല്ലാം ചെയ്യാം. അത് കൂടാതെ നമുക്ക് ഒരുപാട് ടെക്നിക്സ് വേറെയും ഉണ്ട് മൈൻഡ് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മളൊരു ബ്രേക്ക് എടുക്കുക, നമ്മൾ ഓവർ സ്ട്രെസ്ഡ് ആണെങ്കിൽ ബ്രേക്ക് എടുക്കുക. നമ്മൾ സ്പെൻഡ് ടൈം വിത്ത് നേച്ചർ, അങ്ങനെ നമ്മൾ പ്രകൃതിയുമായിട്ട് ഇണങ്ങി ജീവിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ഒരു സ്ട്രെസ് ലെവൽ കുറഞ്ഞു വരും. നമുക്കറിയാം സ്ട്രെസ് ലെവൽ കൂടുമ്പോൾ കോർട്ടിസോൾ ഹോർമോൺ കൂടും. അതൊരു ചെയിൻ ഓഫ് റിയാക്ഷൻസ് ആണ് ബാക്കി ഹോർമോൺസിലും ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ഇതുപോലത്തെ ഓട്ടോ ഇമ്മ്യൂൺ ട്രിഗർ കൂടെയാണത്. അപ്പോൾ അതൊക്കെ കുറയ്ക്കുവാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വിത്ത് മെഡിക്കേഷൻസ് ചെയ്യാം. പിന്നെ ഓൾട്ടർനേറ്റീവ് സിസ്റ്റം ഓഫ് മെഡിസിൻ, ഹോമിയോപ്പത്തിക് മെഡിക്കേഷൻസ്, ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിക്കേഷൻസ് കൊടുക്കാറുണ്ട്. മറ്റ് പല രോഗങ്ങളിലും എന്ന പോലെ ഒരു എഡ്ജൻ തെറാപ്പി എന്ന നിലയ്ക്ക് ഓട്ടോ ആങ്കിലോസിംഗ് സ്പോണ്ടിലൈറ്റിസിലും ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിനെ മാനേജ് ചെയ്യുവാനും മെഡിസിന് സാധിക്കാറുണ്ട്. ഞാനിത് പറയുന്നത് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്നാണ്. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഞാൻ വളരെ കുറച്ച് ആങ്കിലോസിംഗ് സ്പോണ്ടിലൈറ്റിസ് കേസസ് നോക്കിയിട്ടുള്ളൂ. എനിക്ക് കിട്ടുന്ന കേസസ് കൂടുതലും IVDP അങ്ങനത്തെ ഡിസ്ക് റിലേറ്റഡ് പ്രോബ്ലംസ് ആണ്. അപ്പോൾ അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന സെയിം മെഡിക്കേഷൻസ് എന്ന് വെച്ചാൽ അത് ഭയങ്കര സിവിയറായിട്ടുള്ള പെയിൻ ആയിട്ടാണ് ആൾക്കാർ വരുന്നത്. ആ വേദനയ്ക്ക് നമ്മൾ കൊടുക്കുന്ന മെഡിസിൻ ഇതിനൊരു 10 ഡോസ് കൊടുത്താൽ പോലും വലിക്കുന്നില്ല. അത്രയും ഒരു അസഹ്യമായ വേദനയാണ് ആങ്കിലോസിംഗ് സ്പോണ്ടൈലിറ്റിസ്. അത് കുറഞ്ഞാൽ തന്നെ ഒരു 2-3 മണിക്കൂർ വീണ്ടും കുറയും. അത് അപ്പോൾ നമുക്ക് കൺവെൻഷണൽ മെഡിസിൻസിൽ ഇതൊരു ഗ്ലൂക്കോകോർട്ടിക്കോയിഡ് ഇഞ്ചക്ഷൻസും മറ്റ് ഇഞ്ചക്ഷൻസും അവർ കൊടുക്കാറുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ ഒക്കെ പെയിൻ റെമിഷൻ എൻ്റെ പേഷ്യൻസിൽ ഞാൻ കണ്ടു. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. അപ്പോൾ ഞാനിത് എൻറ്റയർ ഹോമിയോപ്പത്തിക് ഫ്രട്ടേണിറ്റീൻ്റെ ഒപ്പീനിയൻ ആയിട്ടല്ല കേട്ടോ പറയുന്നത്. ഞാനിതിൻ്റെ ഒരു എൻ്റെ ഒരു പേഴ്സണൽ മാനേജ്മെൻ്റ് എന്ന നിലയ്ക്കാണ് പറയുന്നത്. എനിക്കിത് പൂർണ്ണമായിട്ടും വിത്തൗട്ട് ദ എയ്ഡ് ഓഫ് മോഡേൺ മെഡിസിൻ മാറ്റിക്കൊടുക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷേ ഓട്ടോ ഇമ്മ്യൂണിറ്റിയുടെ ആ ട്രിഗർ കുറയ്ക്കുവാൻ മറ്റു മെഡിസിൻസ് കോൺസ്റ്റിറ്റ്യൂഷണൽ മാനേജ്മെൻറ്റ് നമ്മൾ പറയും. പേഷ്യൻസിൻ്റെ എല്ലാ വ്യക്തി സവിശേഷതകളും അവരുടെ എല്ലാ ഹിസ്റ്ററി കാര്യങ്ങളും മെഡിക്കൽ ഹിസ്റ്ററി എല്ലാം എടുത്തിട്ട് കൊടുക്കുന്ന മെഡിസിൻസ് കൊണ്ട് ഈ റെമിഷൻ റിലാപ്സ് വരുന്നത് തടയാൻ സാധിക്കും. പക്ഷേ ഒരു അക്യൂട്ടായിട്ട് പെയിൻ വന്ന് അസഹ്യമായ വേദന കുറയ്ക്കുവാൻ മിക്കവാറും സ്റ്റീറോയിഡ് ഇഞ്ചക്ഷൻസിൻ്റെ ആവശ്യകത ഈ ഒരു അസുഖത്തിൽ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അസുഖത്തിനെ എങ്ങനെ ക്രോണിക്കലി മാനേജ് ചെയ്യാം എന്നാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ പറഞ്ഞത്. അതിന് ഈ ഒരു മെഡിക്കേഷൻസ് കഴിച്ചിട്ട് നിങ്ങൾക്ക് വേദന കുറഞ്ഞതിന് ശേഷം നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ വരുത്തേണ്ട മാറ്റങ്ങളാണ് ഈ ഒരു ഡിസീസിൽ പ്രധാനമായിട്ടും വേണ്ടത്. കാരണം ഇന്നത്തെ യുവതലമുറയെ ഇത് ബാധിക്കുകയാണെങ്കിൽ അവരെ അത് ഇൻകപ്പാസിറ്റേറ്റ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് അവരുടെ ഡെയിലി റുട്ടീൻ അവരുടെ ഒരു ജോലിക്ക് പോകാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയിലേക്ക് ഇത് നയിക്കപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് എങ്ങനെ ഇതിനൊരു മാറ്റം വരുത്താമെന്നാണ് നോക്കേണ്ടത്. അതിനുള്ള കാരണങ്ങളാണ്, അതിനുള്ള സൊല്യൂഷൻസ് ആണ് ഞാൻ ഇന്ന് പറഞ്ഞത്. അതിലൊന്ന് എക്സസൈസ് ആണ്, 2 മൈൻഡ് ബോഡി റിലാക്സേഷൻ, 3 ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡയറ്റ്. ഓക്കെ, റെഗുലർലി ഒരു ചെക്കപ്പ് നിങ്ങൾക്ക് ആവശ്യമാണ്. ഇത് കാരണം ഈ ഒരു അവസ്ഥ പിന്നീട് കോംപ്ലിക്കേഷൻസിലേക്ക് പോവാം പ്രോപ്പർലി മാനേജബിൾ ആയിട്ടില്ലെങ്കിലും. അത് ഇപ്പോൾ എല്ലിന് തേയ്മാനം വരാനുള്ള ഒരു സാധ്യത ഇതിലുണ്ട്, ഓസ്റ്റിയോപോറോട്ടിക് ഫ്രാക്ചറിനൊരു സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അപ്പോഴപ്പോഴുള്ള കാര്യങ്ങൾ നിങ്ങളെ വ്യക്തമായിട്ട് ഒരു ഫോളോ അപ്പ് ഡോക്ടറുടെ അടുത്ത് എടുക്കുക. എപ്പോഴാണോ MRI റിപ്പീറ്റ് ചെയ്ത് നോക്കേണ്ടത്, ഫസ്റ്റ് സ്പൈനൽ ജോയിൻറ്റിൻ്റെ ഫ്യൂഷൻ സംഭവിക്കുന്നുണ്ടോ, അതൊക്കെ ഒരു റെഗുലർ ചെക്കപ്പ് വേണ്ട ഒരു അസുഖമാണിത്. നമ്മൾ കാൽമുട്ടിൻ്റെ തേയ്മാനം പോലെ നമ്മൾ ഇഗ്നോർ ചെയ്യേണ്ട ഒരു കാര്യമല്ല. കാരണം ഇത് വളരെ യങ് ആയിരിക്കുമ്പോഴാണ് വരുന്നത്. മിക്ക പേഷ്യൻസും 45 ഇയേഴ്സിന് താഴെയെന്ന് ഞാൻ പറയുമ്പോൾ 40s അത് തുടങ്ങുന്നത്. ഇത് 20s ഏർലി 30s തുടങ്ങിയ പേഷ്യൻസിനെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് വളരെ കഷ്ടമാണ് ആ ഒരു അവസ്ഥ. പക്ഷേ നമ്മൾ പേഷ്യൻസിന് വേണ്ടിയിട്ട് ഈ ഒരു കാര്യങ്ങൾ സ്ട്രെസ് ചെയ്ത് പറയണം. കാരണം ഇത് എക്സസൈസ് ജോയിൻസ് റെഗുലർലി സ്ട്രെച്ച് ചെയ്യേണ്ട ഒരു അവസ്ഥ ഉള്ള ഒരു ഡിസീസാണ്. അത് ഊന്നി തന്നെ പറയണം. ഞാനിന്ന് ഈ വീഡിയോയിലൂടെ അതാണ് പറയാൻ ശ്രമിക്കുന്നത്. മെഡിക്കേഷൻസ് നിങ്ങൾ എന്തെടുത്താലും ഈ ഒരു എക്സസൈസ്, ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡയറ്റ്, അതുപോലെ തന്നെ മൈൻഡ് റിലാക്സേഷൻ ടെക്നിക്സ്, സ്ട്രെസ് ലെവൽ നന്നായിട്ട് തന്നെ കുറയ്ക്കണം. ഈ 3 ഫാക്ടേഴ്സ് ഡിസീസിൻ്റെ പ്രോഗ്രസ് തടയുവാൻ തീർച്ചയായിട്ടും സഹായിക്കും.
ഓക്കെ. അപ്പോൾ ഇന്നത്തെ വിഷയം ഇതായിരുന്നു. മറ്റൊരു ദിവസം മറ്റൊരു വിഷയമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. താങ്ക് യു. കീപ് ഓൺ വാച്ചിങ് സയൻസ് വെൽനെസ്.